നമ്മുടെ ഭാവി നാം തന്നെയാണ് തീരുമാനിക്കുന്നത്. ജീവിതത്തിൽ ഉയർച്ചകളും താഴ്ചകളും വിജയങ്ങളും പരാജയങ്ങളും ഒക്കെ ഉണ്ടാകാം. പരാജയപ്പെടുമ്പോൾ പതറിപ്പോവുകയും വിജയത്തിൽ അമിതമായി ആഹ്ലാദിക്കാതിരിക്കുകയും നാം ചെയ്യണം. നമ്മുടെ ജീവിതത്തെ നേർവഴിയിലേക്ക് നയിക്കുന്ന ഒട്ടേറെ ഘടകങ്ങളുണ്ട്. അത്തരത്തിൽ ഉള്ള ചില കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു ക്ലാസ് നമുക്ക് കേൾക്കാം. ഈ ബോധവൽക്കരണ ക്ലാസ് നൽകുന്നത് ഡോക്ടർ ജെയിംസ് പോൾ. അദ്ദേഹത്തെ അതിനായി ഹൃദ്യമായി ക്ഷണിക്കുന്നു. പ്രിയമുള്ള വിദ്യാർത്ഥികളെ, ഞാൻ ഡോക്ടർ ജെയിംസ് പോൾ, ഒരു വിദ്യാഭ്യാസ സാമൂഹ്യ പ്രവർത്തകനാണ്. ജൂൺ 1 നമ്മൾ പുതിയ അധ്യയന വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. എന്നാൽ മുൻ വർഷങ്ങളിൽ നിന്ന് തികച്ചും ഭിന്നമായി, ഒട്ടും സന്തോഷത്തോടുകൂടിയല്ല നാം ഈ അക്കാദമിക് വർഷത്തെ വരവേൽക്കുന്നത്. കൊറോണ വൈറസ് എന്ന ഒരു അദൃശ്യ ശത്രുവിനോട് ഈ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും യുദ്ധം പ്രഖ്യാപിച്ചിട്ട് ഏതാനും മാസങ്ങളായി. ഇതുവരെ ഈ മഹാമാരിയിൽ നിന്ന് ഒരു പൂർണ്ണമായ മോചനം ഒരു രാജ്യത്തെ ജനങ്ങൾക്കും സാധ്യമായിട്ടില്ല. ഈ സാഹചര്യത്തിൽ നമ്മുടെ പുതിയ അധ്യയന വർഷവും പഴയതുപോലെ ഏതെങ്കിലും തരത്തിലുള്ള ആഘോഷങ്ങളോടുകൂടിയോ ഉത്സവങ്ങളോടുകൂടിയോ ഒന്നും ആരംഭിക്കുന്നില്ല. ഒരു പുതിയ ജീവിതക്രമത്തിലൂടെ മാത്രമാണ് നമുക്ക് ഇപ്പോഴീ പകർച്ചവ്യാധിയെ അതിജീവിക്കാൻ കഴിയൂ. അത് നമുക്കെല്ലാവർക്കും അറിയാം. സമ്പർക്കത്തിലൂടെ മാത്രമാണ് ഈ രോഗം പകരുന്നത്. അപ്പോൾ സമ്പർക്കമുണ്ടാകാതിരിക്കാൻ നാം കുറച്ച് കാലം കൂടി നമ്മുടെ വീടുകളിലോ സുരക്ഷിതമായ സ്ഥലങ്ങളിലോ മാറി നിൽക്കേണ്ട ഒരാവശ്യം ഉത്ഭവിച്ചിരിക്കുകയാണ്. ഇത്തരമൊരു സന്ദർഭത്തിൽ എങ്ങനെയാണ് നമ്മുടെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുക? നമുക്ക് പഠിക്കണം, പരീക്ഷകൾ എഴുതേണ്ടതുണ്ട്. ദീർഘകാലത്തേക്ക് സ്കൂളുകളും കോളേജുകളുമെല്ലാം അടച്ചിട്ടുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. അപ്പോൾ എങ്ങനെയാണ് ഈ പ്രതികൂല സാഹചര്യത്തെ നമുക്ക് അഭിമുഖീകരിക്കാൻ കഴിയുക എന്നുള്ളതാണ് നമ്മളുടെ മുമ്പിലുള്ള ചോദ്യം. തീർച്ചയായിട്ടും വിദ്യാഭ്യാസത്തിൻ്റെ ചരിത്രം എടുക്കുമ്പോൾ നമുക്കറിയാം, അത് അതിൻ്റെ ആരംഭകാലത്ത് ഗുരുമുഖത്തു നിന്ന് കേട്ട് പഠിച്ചതാണ്. ഗുരുക്കന്മാരുടെ മുമ്പിൽ ഇരുന്നു കൊണ്ട് അവർ പറഞ്ഞു തരുന്ന വിദ്യകൾ അഭ്യസിച്ചിരുന്ന ഒരു പ്രാചീന കാലം നമുക്കുണ്ട്. അതിനുശേഷം ആധുനിക കാലത്തേക്ക് വരുമ്പോൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൂടെ സ്കൂളുകളിലൂടെ ഒക്കെ എല്ലാവരും കൂട്ടമായി എത്തിച്ചേർന്ന് പഠിക്കുന്ന രീതിയാണ് ഉണ്ടായിരുന്നത്. അതാണിപ്പോഴും നടന്നു വരുന്നത്. ഫേസ് ടു ഫേസ് ലേണിംഗ് എന്ന് പറയുന്ന മുഖാമുഖ പഠനം, അതിൻ്റെ പൂർണ്ണാർത്ഥത്തിൽ തന്നെ സ്കൂളുകളിൽ നടന്നു വരുന്ന ഒരു കാലമാണിപ്പോൾ. സ്കൂൾ വിദ്യാഭ്യാസത്തിന് തീർച്ചയായിട്ടും ഏറ്റവും ഊന്നൽ നൽകുന്നതും ഈ ഫേസ് ടു ഫേസ് ലേണിംഗ് എന്ന് പറയുന്ന വിദ്യാഭ്യാസ സമ്പ്രദായമാണ്. ഒരുപക്ഷെ കുറച്ചും കൂടി ഉന്നത ശ്രേണിയിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ, ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ മറ്റ് മേഖലകളിലൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ, ഫേസ് ടു ഫേസ് ലേണിംഗിൽ നിന്ന് ഭിന്നമായി ഒരു ഡിസ്റ്റൻസ് മോഡ് ഓഫ് ലേണിംഗ് അഥവാ വിദൂര വിദ്യാഭ്യാസം എന്ന് പറയുന്ന ഒരു പ്രക്രിയ ഈ ആധുനിക കാലത്ത് വളർന്നു വന്നിരുന്നു. അവിടെ കോളേജുകളിലോ സ്കൂളുകളിലോ എത്തിപ്പെടാതെ വിദ്യാർത്ഥികൾ തങ്ങൾക്ക് ലഭിക്കുന്ന പഠന സാമഗ്രികൾ ഉപയോഗിച്ചു ഈ ആധുനിക കാലത്തെ വലിയ സങ്കേതങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തിയും ആധുനിക സങ്കേതങ്ങൾ ഉപയോഗപ്പെടുത്തിയും ഒക്കെ പുതിയ ഈ വിദൂര വിദ്യാഭ്യാസ രീതി വളരെ മികച്ച തോതിൽ വളർന്നു വന്നിട്ടുണ്ട്. എന്നാൽ സ്കൂൾ വിദ്യാഭ്യാസത്തിന് അങ്ങനെയൊരു തലം അല്ല ഉള്ളത്. അത് സ്കൂളുകളിൽ വിദ്യാർത്ഥികൾ എത്തിച്ചേർന്ന് എല്ലാവരും ഒന്നിച്ചിരുന്നു കൊണ്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ
ഇരുന്ന് പഠിക്കുക എന്ന് പറയുന്ന ഒരു രീതിയാണ്. നമുക്കറിയാം, സ്കൂളിൽ പോവുക എന്ന് പറയുമ്പോൾ സ്കൂളിലേക്കുള്ള യാത്ര മുതൽ നമ്മൾ ഒരു റോഡിലൂടെ നടന്ന്, ഒരു പക്ഷേ ഒരു പുഴ കടന്ന്, ചിലപ്പോൾ ഒരു പാലം കയറി, ചിലപ്പോൾ ഒരു ബസ്സിൽ കയറി ഒക്കെ സ്കൂളിലെത്തുകയും അത് വൈകുന്നേരം വരെ സ്കൂളിൽ നമ്മൾ ചിലവഴിക്കുകയും തിരിച്ച് അതേപോലെ തന്നെ വീട്ടിലെത്തുകയും ചെയ്യുന്നതിനിടയിൽ ധാരാളം കാര്യങ്ങൾ നമ്മൾ കാണുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും വിദ്യാഭ്യാസം അതൊക്കെ കൂടി ചേർന്നതാണ്. കേവലം ക്ലാസ് മുറിക്കകത്ത് നിന്ന് ലഭിക്കുന്നത് മാത്രമല്ല വിദ്യാഭ്യാസം, ക്ലാസ് മുറിക്ക് പുറത്തും ധാരാളമായ കാര്യങ്ങൾ പഠിക്കാനായിട്ട് നമുക്ക് അവസരമുണ്ടാകുന്നുണ്ട്. എന്നാൽ ഇതൊക്കെ തന്നെയും കുറച്ചു കാലത്തേക്ക് നാം മാറ്റിവെക്കാൻ നിർബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്. ഈ മഹാമാരിയെ ഏറെക്കുറെ ഒന്ന് കെട്ടടങ്ങുവോളം നമുക്ക് എങ്ങനെയാണ് വിദ്യാഭ്യാസത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുക എന്ന കാര്യങ്ങളാണ് ഇവിടെ ചിന്തനീയമാകുന്നത്. നമുക്ക് ഇപ്പോൾ അതിന് ലഭ്യമായിട്ടുള്ള ചില സാങ്കേതിക വിദ്യകളുണ്ട്. അത് വീട്ടിലിരുന്ന് തന്നെ നമുക്ക് പഠിക്കാവുന്ന ഓൺലൈൻ വിദ്യാഭ്യാസ പദ്ധതിയാണ്. അതുകൂടാതെ തന്നെ വിക്ടേഴ്സ് ചാനൽ പോലെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള ചാനലുകൾ അവരുടെ പ്രോഗ്രാമുകളൊക്കെ സജ്ജീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് വ്യത്യസ്തമായ ഒരവസരമാണ്, വ്യത്യസ്തമായ ഒരു സ്ഥിതിവിശേഷവുമാണ്. കാരണം നിങ്ങൾ സ്കൂളിലേക്ക് വരുന്നില്ല, സ്കൂളിലെത്താതെ നിങ്ങൾ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ സ്കൂളിൽ പഠിക്കുന്നത് പോലെ തന്നെ പഠിക്കുക എന്നതല്ല, മറിച്ച് നിങ്ങളുടെ തന്നെ ആത്മനിയന്ത്രണങ്ങൾ കൊണ്ട്, നിങ്ങൾ തന്നെ സ്വയം നിയന്ത്രിച്ചുകൊണ്ട്, കാര്യങ്ങളെല്ലാം നിങ്ങളുടെ മാത്രം വരുതിക്ക് നിർത്തിക്കൊണ്ടുള്ള ഒരു പഠനമാണ്. ഒരു അധ്യാപകനോ അധ്യാപികയോ നിങ്ങളുടെ മുൻപിലോ പിറകിലോ എവിടെയെങ്കിലും നിന്ന് നിങ്ങളെ ശാസിച്ചും ശകാരിച്ചും പഠിപ്പിക്കുന്ന രീതിയല്ല, മറിച്ച് നിങ്ങൾ സ്വയം പഠന സമയത്തെ തിരഞ്ഞെടുക്കുകയും നിങ്ങൾ ആ സമയം മറ്റുള്ളവരാൽ നിയന്ത്രിക്കപ്പെടാതെ സ്വയം നിയന്ത്രിച്ചുകൊണ്ട് അതിന് വശംവദരാകുകയും അത് മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നൊരു പഠന രീതിയാണ്. ഒരു പക്ഷേ നമുക്കത്ര പരിചയമുള്ള ഒരു മാധ്യമമായിരിക്കില്ല ഇത്. എങ്കിലും ഓൺലൈൻ ക്ലാസ്സുകളിലൂടെ അധ്യാപകർ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ കേട്ട്, ചിലപ്പോൾ കണ്ട് മനസ്സിലാക്കുന്ന ഒരു പഠന രീതിയാണ്. ഈ പഠന രീതിയിൽ ചില കാര്യങ്ങൾ നമ്മൾ അടിസ്ഥാനപരമായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്ന്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മളെ ആരും നിയന്ത്രിക്കുന്നില്ല. ഇന്ന രീതിയിൽ ഇപ്പോൾ ഇരുന്ന് ഇത് ചെയ്യൂ എന്ന് പറയാൻ മാത്രമേ സാധിക്കൂ. പക്ഷേ നിങ്ങൾ ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്തേണ്ടത് നിങ്ങൾ തന്നെയാണ്. അപ്പോൾ ഈ ആധുനിക മാർഗങ്ങളൊക്കെ, ആധുനിക പഠന മാർഗങ്ങളൊക്കെ നിങ്ങൾക്ക് സഹായകരമാവുകയും നിങ്ങൾ ഒരുപക്ഷെ സ്കൂളിലേക്ക് രണ്ടോ മൂന്നോ മാസങ്ങൾക്ക് ശേഷം സ്കൂളിലെത്തുമ്പോൾ കുറേയധികം കാര്യങ്ങൾ പഠിച്ചിട്ട് ആത്മവിശ്വാസത്തോടുകൂടിയാണ് വരുന്നത് എന്ന് ഉറപ്പിക്കാനും സാധ്യമാവണം. ഇതിന് ചിലപ്പോൾ വീഡിയോ ക്ലാസ്സുകളായിട്ടോ ചിലപ്പോൾ ഓഡിയോ ക്ലാസ്സുകളായിട്ടോ ഒക്കെയാണ് നിങ്ങളുടെ മുമ്പിൽ പഠനത്തിനുള്ള സാമഗ്രികൾ എത്തുക. നിങ്ങളുടെ പാഠ്യ വിഷയങ്ങളൊക്കെ തന്നെയായിരിക്കും അവിടെ അധ്യാപകർ നിങ്ങളോട് സംസാരിക്കുക അല്ലെങ്കിൽ നിങ്ങളെ പഠിപ്പിക്കാൻ ശ്രമിക്കുക. അത് അപ്പോൾ ആ കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾ സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുകയും പഠിക്കുകയും ശ്രദ്ധിക്കുകയും ഒക്കെ ചെയ്യേണ്ടതുണ്ട്. ഒരു ക്ലാസ്സിൽ എങ്ങനെയാണ് നമ്മൾ അറ്റൻഡ് ചെയ്യുന്നത്, ക്ലാസ്സിൽ എത്ര ശ്രദ്ധയോടുകൂടിയാണ് നമ്മൾ ഇരിക്കുന്നത്, അതിനേക്കാൾ കൂടിയ ശ്രദ്ധ ഒരു പക്ഷേ ഇത്തരം ഓഡിയോ വീഡിയോ ക്ലാസ്സുകൾക്കോ അല്ലെങ്കിൽ ടെലിവിഷനിലൂടെ ലഭ്യമാകുന്ന ക്ലാസ്സുകൾക്കോ ഒക്കെ ആവശ്യമായിട്ടുണ്ട്. കാരണം നമ്മുടെ ഏകാഗ്രത നഷ്ടപ്പെടാനുള്ള പല സന്ദർഭങ്ങളും ഇതിനിടയിലുണ്ട്. ആ ഏകാഗ്രത കളയാതെ നമ്മൾ കൃത്യമായിട്ടും ഈ പാഠ്യ വിഷയങ്ങളിൽ മനസ്സൂന്നി, മനസ്സും ഹൃദയവും അർപ്പിച്ചുകൊണ്ട് നമുക്ക് പഠിക്കാൻ സാധിക്കണം. തീർച്ചയായിട്ടും ഇതൊരു വെല്ലുവിളിയാണ്. നമ്മൾ എല്ലാ കാലത്തെയും നമ്മൾ അതിജീവിക്കും, എല്ലാ പ്രതിസന്ധികളെയും അതിജീവിക്കും. നമ്മളുടെ ഉള്ളിലുള്ളൊരു മത്സരബുദ്ധി, മുന്നോട്ട് പോകണമെന്നുള്ള ഒരു തീക്ഷ്ണമായ അഭിലാഷം ഒക്കെയാണ് ഈ സന്ദർഭത്തിൽ നമ്മളെ നയിക്കുക.
അപ്പോൾ ഏതെങ്കിലും ഒരു ചെറിയ കാരണങ്ങൾ കൊണ്ട് നമ്മൾക്ക് നമ്മുടെ അലസത കൊണ്ട് ഒക്കെ ഒരുപക്ഷെ ഈ പഠന പ്രക്രിയ ഇവിടെ ഗൗരവം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടെങ്കിൽ നമ്മൾ ആദ്യം തന്നെ അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നമ്മൾ നിശ്ചയിച്ചിട്ടുള്ള സമയം മുഴുവൻ സമയവും നമ്മുടെ വീടുകളിലിരുന്നു കൊണ്ട് ഈ തരത്തിലുള്ള മാധ്യമങ്ങളിലൂടെ നമ്മളുടെ പഠനം നമ്മൾ തീവ്രമായിട്ടും തീക്ഷ്ണമായിട്ടും മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് നമ്മൾ തന്നെ ഉറപ്പാക്കുക. അതിന് ആവശ്യമായ മാനസികമായ ഒരുക്കമാണ് നമുക്ക് ആവശ്യം. നമ്മൾ സ്വയം നിയന്ത്രിക്കപ്പെടുന്ന മറ്റുള്ളവരാൽ നിയന്ത്രിക്കപ്പെടാത്ത നമ്മളെ നിരീക്ഷിച്ചുകൊണ്ട് മറ്റാരും തൊട്ടടുത്തൊന്നും ഇരിക്കുന്നില്ലാത്ത ഒരു സാഹചര്യത്തിൽ വളരെ ആത്മനിയന്ത്രണത്തോടുകൂടി വളരെ ശ്രദ്ധയോടുകൂടി തന്നെ പഠിക്കേണ്ടതുണ്ട്. പഠനത്തിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മൾ പഠിക്കുന്ന വിഷയങ്ങളൊക്കെ ആവശ്യമായ രീതിയിൽ നോട്ടുകൾ സ്വയം കുറിച്ചെടുക്കേണ്ടതുണ്ട്. അങ്ങനെ കുറിക്കുന്ന നോട്ടുകൾ ഒരുപക്ഷെ നിങ്ങൾക്ക് റെക്കോർഡുകളായിട്ട് അധ്യാപകർക്ക് സമർപ്പിക്കേണ്ടതുണ്ട്. അങ്ങനെ വളരെ വ്യത്യസ്തവും വളരെ നൂതനവുമായൊരു പഠന രീതിയിലൂടെയാണ് നമ്മൾ ഇപ്പോൾ ഈ ലോകം അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന ഈ മഹാമാരിയെ അതിജീവിക്കാൻ ശ്രമിക്കുന്നത്. ഈ അതിജീവന ശ്രമത്തിൽ നമുക്ക് വിജയിച്ചേ പറ്റൂ. കാരണം മനുഷ്യർക്ക് വലിയ തോതിലുള്ള അതിജീവന ശേഷിയുണ്ട് എന്ന് ലോകത്തിന്ന് വരെ വന്നിട്ടുള്ള എല്ലാ മഹാമാരികളും നമ്മെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ ഇതിനെയും ഈ സാഹചര്യത്തെയും അതിജീവിക്കും. ഒപ്പം നമ്മുടെ പഠന പ്രവർത്തനങ്ങളും വളരെ നന്നായി മികച്ച രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകും. ആ കാര്യത്തിനാണ് നമ്മൾ ഊന്നൽ നൽകേണ്ടത്. നിങ്ങൾക്ക് എല്ലാ വിജയങ്ങളും ആശംസിക്കുന്നു. നന്ദി. നമ്മുടെ പ്രവേശനോത്സവ ചടങ്ങിന് കൃതജ്ഞത അറിയിക്കുന്നത് നമ്മുടെ വൈസ് പ്രിൻസിപ്പൽ സിസ്റ്റർ ലിസ്മേറിയ SABS അവർക്കാണ്. ചടങ്ങിന് നന്ദി പറയാൻ ബഹുമാനപ്പെട്ട സിസ്റ്ററെ സാദരം ക്ഷണിക്കുന്നു. It is a great honor and privilege to stand before you to extend the words of gratitude on this day. If there is a gratitude in our heart, then there will be a tremendous sweetness in our eyes. Let me first of all thank Almighty, the Creator, from the bottom of my heart for making our day most successful event. For this we are so beautified and thankful to God. I extend very heartfelt word of thanks to distinguished personality and motivator Dr. James Paul for giving this day such a grace. Thank you, sir, for your praised time and worthwhile words. We extend a sincere thanks to our respected principal, Sister Lisa, for stimulating the wishes and aspirations of the rising generations. Your dedication and commitment to our school inspire us. We are very thankful to all the respected PTA president and executive members of the PTA. Thank you for your great support and dedication. We are very thankful to all the teachers and non-teaching staff. Thank you so much for your constant support. We are deeply thankful for the cooperative and supportive parents. Your constant support always helps us to such a programs. Thank you so much. Finally, we have the shining stars of Ranijay HSS for their wonderful watching this program. Thank you. India is my country. India is my country. All Indians are. All Indians are. My brothers and sisters. My brothers and sisters. I love my country. I love my country. I am proud of it. And I am proud of its rich and varied heritage. Rich and varied heritage. I shall always strive. I shall always strive to be worthy of it. To be worthy of it. I shall give my parents. I shall give my parents. Teachers. Teachers. And all elders. And all elders. Respect. Respect. And treat everyone with courtesy. And treat everyone with courtesy. To my country. To my country. And my people. And my people. I pledge my devotion. I pledge my devotion. In their well-being. In their well-being. And prosperity alone. And prosperity alone. Lies my happiness. Lies my happiness. Jai Hind. Jai Hind. ദേശീയ ഗാനത്തോടെ നമ്മുടെ പ്രവേശനോത്സവ ചടങ്ങ് സമാപിക്കുകയാണ്. കുട്ടികളാരും തന്നെ എഴുന്നേറ്റ് പോകരുത്. നിങ്ങളുടെ ക്ലാസ് ടീച്ചർ നിങ്ങളെ പരിചയപ്പെടുന്നതാണ്. അതിനാൽ ടീച്ചറിൻ്റെ വീഡിയോ കോളിനായി കാത്തിരിക്കുക.
ഇതിൽ നിന്ന് നിങ്ങളുടെ അറ്റൻഡൻസ് രേഖപ്പെടുത്തുന്നതായിരിക്കും. ഇനി ദേശീയ ഗാനം.